അംബേദ്കറുടെ 130-ാം ജയന്തി ദിനവും ഈ വിഷുവിന് തന്നെ വന്നു ചേരുന്നതിൽ അതിൻ്റേതായ ഒരു ഔചിത്യ ഭംഗിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം തുല്യതയ്ക്ക് വേണ്ടി പോരാടിയതായിരുന്നുവെന്ന് നമ്മുടെ രാജ്യത്തിന് ബോധ്യമുള്ള കാര്യമാണ്. എല്ലാവർക്കും വിഷു ആശംസകൾ, അംബേദ്കർ ജയന്തി ആശംസകൾ. വിഷു ആഘോഷത്തിൻ്റെ പ്രധാനമായൊരു ഭാഗം വിഷു കൈനീട്ടമാണ്. നമ്മുടെ നാട് അത്യസാധാരണമായ ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഈ ഘട്ടത്തിൽ ഇത്തവണത്തെ വിഷു കൈനീട്ടം നാടിനു വേണ്ടിയാകട്ടെ എന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന സംഭാവനയാക്കി ഇത്തവണത്തെ വിഷു കൈനീട്ടത്തെ മാറ്റാൻ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ തയ്യാറാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കുട്ടികൾക്കാണ് മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയുക. ഏപ്രിലിൽ തന്നെ വിശുദ്ധ റമദാൻ മാസം ആരംഭിക്കുകയാണ്. സക്കാത്തിൻ്റെ ഘട്ടം കൂടിയാണത്. ആ മഹത്തായ സങ്കല്പവും നമ്മുടെ ഇന്നത്തെ കടുത്ത പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഉപാധിയായി മാറ്റണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നാടിൻ്റെ വിഷമസ്ഥിതി അകറ്റാനുള്ള മാനുഷികമായ കടമ എല്ലാവർക്കും ഒരേ മനസ്സോടെ നിർവഹിക്കാം. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 3 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർ, പാലക്കാട് 1. പോസിറ്റീവായവരിൽ 2 പേർ സമ്പർക്കം മൂലവും ഒരാൾ വിദേശത്ത് നിന്ന് വന്നതുമാണ്. 19 പേർക്ക് ഇന്ന് പരിശോധനാഫലം നെഗറ്റീവായി. കാസർഗോഡ് 12, പത്തനംതിട്ട തൃശൂർ 3 വീതം, കണ്ണൂർ 1. ഇങ്ങനെയാണ് പരിശോധനാഫലം നെഗറ്റീവായത്. ഇതുവരെ 378 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 178 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് 112,183 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 111,468 പേർ വീടുകളിലാണ്. ആശുപത്രികളിൽ 715 പേരാണ്. 86 പേരാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഇതുവരെ 15,683 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 14,829 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. പുതുതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കുറയുകയും സുഖപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇത് കണ്ട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിക്കളയാം എന്ന ധാരണ ചില കേന്ദ്രങ്ങളിലെങ്കിലും
രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് അപകടകരമാണ്. രാജ്യത്ത് ലോക്ക്ഡൗൺ തുടരുകയാണ്. തുറന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ വേണമെന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നാളെ രാവിലെ ജനങ്ങളോട് പറയുമെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കും. നാം കാണേണ്ടത് ജാഗ്രതയിൽ തരിമ്പ് പോലും കുറവ് വരുത്താനുള്ള അവസ്ഥ നമ്മുടെ മുന്നിലില്ല. വൈറസിൻ്റെ വ്യാപനം എപ്പോൾ എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് പ്രവചിക്കാനാവില്ല. ആൾക്കൂട്ടവും അശ്രദ്ധയും അപകടം ക്ഷണിച്ചു വരുത്തും. സമൂഹ വ്യാപനം എന്ന അത്യാപത്തും സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിയന്ത്രണങ്ങൾ നാം തുടരും. നമ്മെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് മറ്റ് രാജ്യങ്ങളിൽ കഴിയുന്ന പ്രവാസികളുടെ പ്രശ്നമാണ്. അവരെ എത്രയും വേഗം കേരളത്തിലെത്തിക്കണമെന്ന് നമുക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആഗ്രഹമുണ്ട്. അവർക്കും എത്രയും വേഗം നാട്ടിലെത്തണമെന്ന് ഈ സാഹചര്യത്തിൽ ആഗ്രഹമുണ്ട്. പ്രവാസികളുടെ പ്രശ്നം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ആവർത്തിച്ചു പെടുത്തിയിട്ടുണ്ട്. ഇന്നും വിശദമായ കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചു. യാത്രാ നിരോധനം മൂലം വിദേശങ്ങളിൽ കുടുങ്ങിപ്പോയവരിൽ, ഹ്രസ്വകാല പരിപാടികൾക്ക് പോയവർ, സന്ദർശക വിസയിൽ പോയവർ, ഇങ്ങനെ വിവിധ തരക്കാരുണ്ട്. ഇവർക്ക് മടങ്ങാൻ കഴിയുന്നില്ല. വരുമാനമൊന്നും ഇല്ലാത്തതിനാൽ അവിടെ ജീവിതം അസാധ്യമാകുന്നു. ഇവർക്കും മറ്റ് അടിയന്തര ആവശ്യമുള്ളവരോ പ്രയാസം നേരിടുന്നവരോ ആയ പ്രവാസികൾക്കും നാട്ടിലെത്താൻ പ്രത്യേക വിമാനം ഏർപ്പെടുത്തണമെന്നാണ് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. എല്ലാ അന്താരാഷ്ട്ര ആരോഗ്യ നിബന്ധനകളും പാലിച്ചുകൊണ്ട് ഇവരെ തിരികെ എത്തിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. തിരികെ വരുന്നവരുടെ ടെസ്റ്റിംഗ്, ക്വാറന്റൈൻ മുതലായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിർവഹിക്കും. ഇന്നത്തെ ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ പ്രവാസികളുടെ കാര്യത്തിൽ അനിവാര്യമായ ഇടപെടലാണ് ഇത് എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. പ്രവാസികളുടെ പ്രശ്നത്തിൽ സുപ്രീംകോടതി ഒരു നിലപാടിന്ന് പ്രഖ്യാപിച്ചത് നമ്മളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. പ്രവാസികൾ മടങ്ങിയെത്തുമ്പോൾ അവർക്ക് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കും. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും തയ്യാറാക്കും. COVID-19 സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തേണ്ടി വരുന്ന പ്രവാസികളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനുമുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കണം എന്നും കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കോവിഡ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് 4 പോലീസ് സ്റ്റേഷനുകൾ നാളെ
പ്രവർത്തനം ആരംഭിക്കും. ഒന്ന് വയനാട്ടിലെ നൂൽപ്പുഴയിലാണ്, മറ്റുള്ളവ ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ്. അവ മൂന്നും വനിതാ പോലീസ് സ്റ്റേഷനുകളാണ്. ഇതിനകം 247,899 വീടുകൾ ജനമൈത്രി പോലീസ് സന്ദർശിച്ചിട്ടുണ്ട്. 42 പേർക്ക് ജില്ലകൾക്ക് പുറത്തേക്ക് മരുന്നെത്തിക്കാനുള്ള പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. ഫയർ റെസ്ക്യൂ സർവീസ് 22,533 സ്ഥലങ്ങൾ അണുവിമുക്തമാക്കിയിട്ടുണ്ട്. 32,265 വാഹനങ്ങളും അണുവിമുക്തമാക്കി. 9,873 പേർക്ക് ആവശ്യ മരുന്നുകൾ വീടുകളിലെത്തിച്ചു. 460 രോഗികളെ ആംബുലൻസിൽ ആശുപത്രിയിലെത്തിച്ചു. സംസ്ഥാനത്ത് ടെസ്റ്റിംഗ് നല്ല നിലയിൽ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. 670 ഇപ്പോൾ 1,000 വരെ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്യുന്നതിലേക്ക് ഉയർന്നിട്ടുണ്ട്. റേഷൻ വിതരണം 96.54% പൂർത്തിയായി. എ വൈ വിഭാഗത്തിന് 532,000 കിറ്റുകൾ വിതരണം ചെയ്തു. ലോക്ക്ഡൗണിൻ്റെ തുറന്നുള്ള സ്ഥിതി എങ്ങനെയെന്ന് നാളെ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ജനങ്ങൾ ലോക്ക്ഡൗൺ അവസാനിക്കുകയാണെന്ന പ്രതീതിയിലെത്തിയോ എന്നൊരു സംശയം. കാരണം ഇന്ന് ജനങ്ങൾ കൂടുതലായി റോഡിലിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. വിഷുത്തലേന്ന് ആയതുകൊണ്ടാവാം വടക്കൻ കേരളത്തിൽ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെട്ടത്. ഇത് ഗൗരവമായി കാണേണ്ടൊരു കാര്യമാണ്. ഒരു കാരണവശാലും കൂടിച്ചേരലുകൾ, ജനങ്ങൾ വർദ്ധിക്കൽ, പൊതുസ്ഥലത്ത് കൂടുതൽ ആളുകൾ എത്തിച്ചേരൽ, ഇതൊന്നും അനുവദിക്കാൻ കഴിയുന്നതല്ല. ഡയാലിസിസ് രോഗികളെ ആശുപത്രിയിലേക്കും തിരികെയും എത്തിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സേവകരുടെ സേവനങ്ങളും ഉറപ്പാക്കും. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ആളുകൾ വിവിധ വഴികളിലൂടെ സഞ്ചരിക്കുന്നതായും അതിർത്തി കടക്കുന്നതായും വാർത്ത വരികയാണ്. കേരളത്തിനുള്ളിലേക്ക് ഇങ്ങനെ ധാരാളം ആളുകൾ വരുന്നതായി വാർത്തയുണ്ട്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി എടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവ റിപ്പോർട്ട് ചെയ്തത് ഗൗരവമായാണ് കാണുന്നത്. ഇത് ഗൗരവമായി ശ്രദ്ധിക്കുകയും വ്യാപനം തടയുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നതുമാണ്. അതോടൊപ്പം മാലിന്യ നിർമാർജനം, കൊതുക് നശീകരണം തുടങ്ങിയ പരിപാടികൾ തീവ്രമായി നടപ്പാക്കണമെന്നും കണ്ടിട്ടുണ്ട്. സാധാരണ സാമൂഹ്യ ജീവിതത്തിൽ
ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനങ്ങൾ, പിന്നെ പന്തലുകൾ നിർമ്മിക്കുന്നവർ, ഇതൊക്കെ വലിയ പങ്ക് വഹിക്കാറുണ്ട്. ഇപ്പോൾ തുടർച്ചയായി അടച്ചിടുന്ന സ്ഥിതി വന്നപ്പോൾ ഇവർക്ക് വലിയ വിഷമം വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലത് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ തകരാറായിപ്പോവും. പന്തലിൻ്റെ സാധനങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ട് ചതലോ മറ്റോ കയറിയെങ്കിൽ അത് കുഴപ്പത്തിലായിപ്പോവും. അതുപോലെ ചെറുകിട കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളിലെ ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇത് തുറക്കുന്നതിനുള്ള അനുമതി നൽകാൻ കണ്ടിട്ടുണ്ട്. ലക്ഷദ്വീപുകാർ കേരളത്തിനകത്ത് ധാരാളം പേരുണ്ട്. അവർ വിവിധ കാര്യങ്ങൾക്ക് കേരളത്തെയാണ് ആശ്രയിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന്, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ധാരാളം പേര്, ഇങ്ങനെ വിവിധ കാര്യങ്ങൾക്കായി അവരെത്തിച്ചേരുന്നുണ്ട്. അവർക്ക് ഇപ്പോഴുള്ള പ്രശ്നം, കുറച്ച് നാളായപ്പോൾ കയ്യിലുള്ള കാശ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥ. അപ്പോൾ ലക്ഷദ്വീപുകാർക്കും ആവശ്യമായ ഭക്ഷണ സൗകര്യം നൽകണം എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ വെറ്റില കൃഷിക്കാർ, അവർ ഈ വെറ്റില ആ വള്ളിയിൽ തന്നെ കിടന്നാൽ നശിച്ചു പോകുന്നതിനിടയാവും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം വെറ്റില മാർക്കറ്റിലെത്തിക്കാനുള്ള സൗകര്യമൊരുക്കണമെന്ന് കണ്ടിട്ടുണ്ട്. സ്വർണപ്പണയം പല സ്ഥലത്തും എടുക്കുന്നില്ല. ഗ്രാമീണ ജനങ്ങളുടെ പെട്ടെന്നുള്ള ധനസ്രോതസ്സാണ് അവിടെ അടയുന്നത്. ഇപ്പോൾ സ്വർണപ്പണയ വായ്പ നൽകുന്ന വ്യവസ്ഥാപിത സ്ഥാപനങ്ങൾ പണയമെടുക്കുന്നത് ഉറപ്പിക്കാൻ ബാങ്കുകളുമായി സംസാരിക്കണമെന്ന് കണ്ടിട്ടുണ്ട്. ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ അപ്രൈസർമാരുണ്ട്. ഇപ്പോൾ അപ്രൈസർമാർ കുറച്ച് വിഷമത്തിലാണ്. അവർക്ക് വരുമാനം ഇല്ലാതായിട്ടുണ്ട്. അത് ബാങ്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഈ പ്രതിരോധത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അതിലെ ജനപ്രതിനിധികളും. തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ജീവനക്കാർ, തൊഴിലാളികൾ, എല്ലാവരും ഏറെക്കുറെ 24 മണിക്കൂറും ഈ പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്നവരാണ്. ആരോഗ്യ പ്രവർത്തകരോടൊപ്പം പൂർണ്ണമായി രംഗത്ത് തന്നെയുള്ളവരാണത്. അപ്പോൾ എത്ര അഭിനന്ദിച്ചാലും മതിവരാത്ത പ്രവർത്തനമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ ഘട്ടത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടക്കുന്നത്. കേരളത്തിൻ്റെ മൊത്തം അനുഭവമെടുത്താൽ നല്ല നിലക്കാണ് കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം നടക്കുന്നത്. കമ്മ്യൂണിറ്റി കിച്ചണിൽ ധാരാളം വ്യക്തികളും സംഘടനകളുമൊക്കെ സാധനങ്ങളും മറ്റുമായി സംഭാവനകളും നൽകുന്നുണ്ട്. അവർ കമ്മ്യൂണിറ്റി കിച്ചനാണ് നൽകുന്നത്. എന്നാൽ അപൂർവം ചിലയിടങ്ങളിൽ
ഈ രംഗത്തുള്ള രാഷ്ട്രീയ ഇടപെടൽ അത് അവസാനിക്കുന്നില്ല, കുറച്ചൊരു വർധനവിൻ്റെ ലക്ഷണവും കാണിക്കുന്നു എന്നതാണ് അനുഭവം. ഇത് ഒഴിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കൂട്ടർ ഇതിന് പുറപ്പെടുമ്പോൾ മറ്റു വിഭാഗക്കാരും ഈ രംഗത്ത് പുറകോട്ട് പോകാൻ പാടില്ലല്ലോ എന്ന മട്ടിലിറങ്ങുന്ന കാഴ്ച ചിലയിടത്തുണ്ടാകുന്നുണ്ട്. അവരെല്ലാം കാണേണ്ടത് ഇത് ചുരുക്കം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മാത്രമാണ് നടക്കുന്നത്. ബാക്കി എല്ലായിടവും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തന്നെ മുൻകൈയെടുത്ത് കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ അർഹതയുള്ളവർക്കും ആവശ്യക്കാർക്കും ഭക്ഷണം എത്തിക്കുകയാണ്. അപ്പോൾ അക്കാര്യത്തിൽ തെറ്റായ രീതി സ്വീകരിക്കുന്നവരെല്ലാം അതിൽ നിന്ന് മാറി നിൽക്കണം. കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം ഫലപ്രദമായി നടത്താൻ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സന്നദ്ധമാവണം, അതിനെ സഹായിക്കലാവണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും ചെയ്യേണ്ടത്. നമ്മുടെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ഫണ്ടിംഗ് ഏജൻസികളാണ് ദേശീയ പിന്നോക്ക വിഭാഗ ധനകാര്യ വികസന കോർപ്പറേഷൻ, ദേശീയ പട്ടികജാതി വികസന പട്ടികജാതി ധനകാര്യ വികസന കോർപ്പറേഷനും. ഈ രണ്ടും ആണ് വനിതാ വികസന കോർപ്പറേഷൻ്റെ ഫണ്ടിംഗ് ഏജൻസികൾ. ഈ രണ്ട് സ്ഥാപനങ്ങളും അവരുടെ സി എസ് ആർ ഫണ്ടിൽ നിന്ന് 985,600 രൂപയുടെ ധനസഹായം കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട്. അത് 800 വ്യക്തിഗത സുരക്ഷാ യൂണിറ്റുകൾ ആരോഗ്യ പ്രവർത്തകർക്ക് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ തുക ഉപയോഗിക്കുക. വേറൊരു പ്രശ്നം, ഈ ഘട്ടത്തിൽ നമ്മുടെ സമൂഹം നേരത്തെ ഒഴിവാക്കിയൊരു പ്രവണത തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതാണ് തിരുവല്ലയിൽ കണ്ടത്. തിരുവല്ലയിലെ സൺഫ്ലവർ ഇറക്കാൻ വന്ന ലോറി, അതിൽ നിന്ന് ചരക്കിറക്കണമെങ്കിൽ നോക്കുകൂലി വേണമെന്ന് ചിലർ നിർബന്ധിക്കുന്ന അവസ്ഥയുണ്ടായി. നോക്കുകൂലി സമ്പ്രദായത്തെ കേരളത്തിലെ എല്ലാ സംഘടിത തൊഴിലാളി യൂണിയനുകളും തള്ളിപ്പറഞ്ഞതും കേരളത്തിലുണ്ടായിരുന്ന ചിലയിടങ്ങളിലുണ്ടായിരുന്ന ആ സമ്പ്രദായം അവസാനിപ്പിച്ചതുമാണ്. ഏതെങ്കിലും ഒരാൾ ഈ പൊതുധാരണയിൽ നിന്ന് വ്യത്യസ്തമായി നോക്കുകൂലി ആവശ്യപ്പെടുന്ന നില വന്നാൽ ശക്തമായ നടപടി എടുക്കാമെന്നുള്ളതാണ് പൊതുധാരണ. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ നോക്കുകൂലി വീണ്ടും പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല. ഫലപ്രദമായ നടപടി ഇക്കാര്യത്തിലുണ്ടാകണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, മറ്റ് ചില ചരക്കുകളും ചിലയിടത്ത് ഇറക്കാൻ ചെന്നപ്പോൾ നോക്കുകൂലി ആവശ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അത്തരം
വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നവര് അതിൽ നിന്ന് മാറി നിൽക്കണം. അംഗീകൃത കൂലിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അനാവശ്യമായി ഒന്നും ആഗ്രഹിക്കുന്ന നില ആരിലും ഉണ്ടാകരുത്. അങ്ങനെയുണ്ടായാൽ അത് സമ്മതിക്കാതിരിക്കുന്നതിന് ശക്തമായ നടപടി വേണമെങ്കിൽ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നലെ 208 വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയപ്പോൾ 96 സ്ഥലത്ത് അപാകതകൾ കണ്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സന്നദ്ധ സേനയിലെ വളണ്ടിയർമാരിൽ 4023 NSS വളണ്ടിയർമാരും മുൻ NCC-ക്കാരായ 3000 പേരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 253000 ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെകിടുമായി ബന്ധപ്പെട്ട് പ്രശ്നമുള്ളവർ, കേൾവി പ്രശ്നമുള്ളവർ, കോക്ലിയർ ഇംപ്ലാന്റ് റിപ്പയർ കടകൾ തുറക്കാത്തുകൊണ്ട് ചില വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ തുറക്കുന്നതിന് അനുമതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാൻ പാടില്ല എന്നാണ് കണ്ടിട്ടുള്ളത്. അതിന് ചില ക്രമീകരണങ്ങൾ സർക്കാർ വരുത്തിയിട്ടുണ്ട്. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ മീഡിയം പുസ്തകങ്ങൾ ഓൺലൈനിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അതിനു പുറമെ ഹയർ സെക്കൻഡറി 1-ഉം 2-ഉം വർഷ പാഠപുസ്തകങ്ങൾ, പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള പ്രവർത്തന കാർഡുകൾ, അധ്യാപകർക്കുള്ള കൈപ്പുസ്തകങ്ങൾ, ഇതെല്ലാം NCERT വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടെസ്റ്റ് പുസ്തകങ്ങളുടെ അച്ചടി 70% പൂർത്തിയായിട്ടുണ്ട്. ബാക്കി പൂർത്തിയാക്കാൻ വേണ്ട അനുമതികൾ നൽകും. സ്കൂളുകളുടെ അറ്റകുറ്റപ്പണി പെട്ടെന്ന് നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയണം. അതിന് പണി നടത്താനുള്ള അനുമതി നൽകുന്നതാണ്. ഹൈക്കോടതികളും സുപ്രീംകോടതിയും വീഡിയോ കോൺഫറൻസ് വഴിയാണ് കേസുകൾ നടത്തുന്നത്. അപ്പോൾ ഇതിന് തയ്യാറെടുക്കേണ്ട അഡ്വക്കേറ്റുമാർക്ക് അവരുടെ ഓഫീസ് ചുരുക്കം ആളുകളെ വെച്ച് പ്രവർത്തിപ്പിക്കേണ്ടി വരും. അതിനനുവാദം നൽകിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ഇറക്കിയൊരു സർക്കുലറുണ്ട്. അതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയോ COVID-19 നേരിടാനുള്ള സംസ്ഥാന റിലീഫ് ഫണ്ടുകളോ കമ്പനീസ് ആക്ടിലെ CSR ഫണ്ടിന് അർഹമല്ല. പക്ഷേ പിന്നീടിറക്കിയ വിശദീകരണ കുറിപ്പിൽ PM CARES ഫണ്ടിനെ CSR ഫണ്ടിന് അർഹതയുള്ളവയുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി നിയമത്തിലെ
ഏഴാം ഷെഡ്യൂൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ ദുരിത നിവാരണ ഫണ്ടും അവശ്യ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് കേന്ദ്രം രൂപീകരിക്കുന്ന ഫണ്ടും സി എസ് ആർ യോഗ്യതയുള്ളതാണ്. ഇതിൽ പ്രകടമായ അപാകതയാണുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കൂടി സി എസ് ആർ ഫണ്ടിന് അർഹതയുള്ള പട്ടികയിലേക്ക് മാറ്റണമെന്ന് പ്രധാനമന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫെഡറൽ സംവിധാനത്തിൽ പൊതു ആവശ്യത്തിന് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ദുരിതാശ്വാസ ഫണ്ടിനെ സി എസ് ആറിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാകുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഞെരുക്കം വർദ്ധിപ്പിക്കുന്ന ഈ നടപടി തിരുത്തണമെന്ന് കത്തിലൂടെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പൂർത്തിയാകുന്ന ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആശുപത്രി COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകാമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോളോ ആശുപത്രി 240 കിടക്കകളും മറ്റ് സൗകര്യങ്ങളും നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ പൂർത്തിയാകുന്ന ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആശുപത്രിയും ICU വെന്റിലേറ്റർ സംവിധാനങ്ങളുമടക്കം COVID-19 പ്രതിരോധത്തിന് വിട്ടു നൽകാമെന്ന് മാനേജിംഗ് ഡയറക്ടർ ഫാദർ അലക്സാണ്ടർ കൂടാരത്തിൽ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് മലാപ്പറമ്പിലെ ഇക്ര ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ കോവിഡ് ചികിത്സക്കായി വെന്റിലേറ്ററുകൾ, ICU, ഡയാലിസിസ് സംവിധാനങ്ങൾ, 100 കിടക്കകൾ വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം, എടപ്പാൾ, നടുവട്ടം ശ്രീവത്സം ആശുപത്രി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകുമെന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ മുഖേന അറിയിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളികൾ തിരിച്ചെത്തുമ്പോൾ ക്വാറന്റൈൻ ചെയ്യാൻ മർക്കസ് സ്ഥാപനങ്ങളും സുന്നി സ്ഥാപന സമുച്ചയങ്ങളും വിട്ടു നൽകുമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അറിയിച്ചു. ഓൺലൈൻ ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിൽ 2000 ഭക്ഷണ പാക്കറ്റ് വീതം ജില്ലാ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് സൗജന്യമായി വിതരണം ചെയ്യാം എന്നറിയിച്ചിട്ടുണ്ട്. ഹോട്ടൽ റമദ ഐസൊലേഷന് റൂമുകൾ വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരള കോക്കനട്ട് ഓയിൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ 25,000 പാക്കറ്റ് വെളിച്ചെണ്ണ ആശ്വാസ പ്രവർത്തനത്തിനായി സംഭാവന നൽകും എന്നറിയിച്ചിട്ടുണ്ട്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിനോട് അഫിലിയേറ്റ് ചെയ്ത 90 വാഫി വഹിയ കോളേജുകളുടെ ഹോസ്റ്റൽ സൗകര്യം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്.
മുൻ പ്രധാനമന്ത്രി ശ്രീ ദേവഗൗഡ നേരത്തെ നമ്മുടെ സംസ്ഥാനത്തെ രോഗികൾക്ക് കർണാടകയിൽ അടിയന്തര ചികിത്സ ലഭിക്കുന്നതിന് പ്രധാനമന്ത്രിയോടും കർണാടക സർക്കാരിനോടും ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 100,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. സുപ്രീംകോടതി മുൻ ജഡ്ജിയും ലോകായുക്തയുമായ ജസ്റ്റിസ് സിറിയത്ത് ജോസഫ് 2,00,000 രൂപയും ഉപലോകായുക്ത ജസ്റ്റിസ് എ കെ ബഷീർ 101,000 രൂപയും നൽകിയിട്ടുണ്ട്. അമൃതാനന്ദമയി മഠം 3,00,000 രൂപ നൽകിയിട്ടുണ്ട്. സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ 2,00,000,000 രൂപ നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 1,00,000,000 രൂപ. കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതി കോഓപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡ് 50,00,000 രൂപ. സർക്കാർ ജോലി ലഭിച്ച 195 കായിക താരങ്ങൾ 1 മാസത്തെ വേതനം സംഭാവന നൽകി. യുവജന കമ്മീഷൻ ചെയർപേഴ്സണും 13 അംഗങ്ങളും 1 മാസത്തെ ഓണറേറിയം സംഭാവന നൽകി. കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതി കോഓപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡ്, അത് ഞാൻ പറഞ്ഞു, ചളവറ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജ്മെൻ്റ് അധ്യാപകരും ജീവനക്കാരും 47,00,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും CMDRFലേക്ക് സംഭാവന പ്രവഹിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ കൂടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, വയനാട് മുള്ളങ്കൊല്ലിയിലുള്ള ഒരു മരച്ചീനി കർഷകൻ ശ്രീ റോയി ആൻ്റണി, അദ്ദേഹത്തിൻ്റെ വിളവെടുപ്പിലൂടെ ലഭിച്ച 2,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിരിക്കുകയാണ്. നാടിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ താങ്ങായി നിൽക്കാൻ തയ്യാറാകുന്ന എല്ലാ നല്ല മനസ്സുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. ഇന്നലെ ഇന്നുമായിട്ട് നമുക്ക് 53 പേരുടെ രോഗം ഭേദമായി. 171,000 വരെ പോയ നിരീക്ഷകരുടെ എണ്ണം 1,12 കുറഞ്ഞു. അതായത് നമ്മളുടെ ലോക്ക്ഡൌൺ വിജയകരമായി എന്ന് ഈ കണക്കുകൾ തെളിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കേന്ദ്രത്തിന്റെ തീരുമാനം വന്ന ശേഷം ഈ ഹോട്ട്സ്പോട്ട് അല്ലാത്ത ജില്ലകളിൽ നമുക്ക് ഈ ഈ ഒരു കണക്കെടുത്ത് വെച്ചിട്ട് ഈ ഹോട്ട്സ്പോട്ട് അല്ലാത്ത ജില്ലകളിൽ ചില ഇളവുകൾ കൂടി പ്രതീക്ഷിക്കാം. ഇത്തരമൊരു സ്ഥിതിയുടെ പൂർണ്ണമായ ക്രെഡിറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. കാരണം ഒരടച്ചിരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോഴുള്ള പ്രയാസം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അവരത് പൂർണ്ണമായ തോതിൽ പാലിക്കാൻ തയ്യാറായി. അതുണ്ടാക്കിയ മാറ്റം ചെറുതല്ല. അതിന് ജനങ്ങളെയാകെ ഇതുമായി സഹകരിച്ച മുഴുവൻ പേരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജാഗ്രത കൈവിടത്തക്ക ഒരു സാഹചര്യവും വന്നിട്ടില്ല. അതാണ് കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. ആ കാര്യം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷം എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം. അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യങ്ങൾ നിങ്ങൾ മുഖേനയാണല്ലോ പറയുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ പോകുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാകും. അത് വേണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെയുള്ള ഒരു വേഗത ഉണ്ടായിരുന്നു. പക്ഷെ മറ്റു സംസ്ഥാനങ്ങൾ അന്ന് ഇത്രത്തോളം പരിശോധന നടത്തിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ മഹാരാഷ്ട്ര പ്രതിദിനം 3,500 പരിശോധനകൾ നടത്തുന്നു. തൊട്ട് ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളും വലിയ തോതിൽ പരിശോധന നടത്തുന്നുണ്ട്. നമ്മളുടെ അപ്പോൾ ഈ നിലയിലുള്ള ഒരു കുറവ് തുടർന്ന് ഈ മറ്റ് വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. അപ്പൊ അത് സാരമായി ബാധിക്കില്ലേ? ഇതിൽ പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള കിറ്റുകൾ അത് നല്ല രീതിയിൽ നമ്മുടെ കയ്യിലുണ്ടാവണം.
അത് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമായി കണ്ടുകൊണ്ട് നടപടിയാണ് നമ്മൾ സ്വീകരിച്ചു വന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ് അത് നമുക്ക് ആവശ്യത്തിന് ലഭിക്കേണ്ടിയിരുന്നത്. അത് ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നേരിട്ടത് ലഭ്യമാക്കുന്നതിനുള്ള ചില ശ്രമങ്ങളും നമ്മൾ നടത്തുകയുണ്ടായി. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന വേഗതയിൽ ആ സാധനങ്ങൾ ലഭിക്കുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. അതിൻ്റെതായ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ അവർക്ക് തന്നെ കമ്പനിയുണ്ട്, അവരുൽപ്പാദിപ്പിക്കുന്നത് മറ്റെവിടെയും കൊടുക്കേണ്ടെന്ന് ഒരു നിലപാട് ആ കമ്പനി അങ്ങ് എടുത്താൽ അവർക്ക് തന്നെ കിട്ടുന്ന നില വരും. അങ്ങനത്തെ അവസ്ഥ നമ്മുടെ ഇവിടെ ഇല്ല. പ്രവാസികളെ കൊണ്ടുവരാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രധാനമന്ത്രി അടക്കം കത്തയക്കുന്നുണ്ട്. ഈ പ്രവാസികൾ തിരികെ വരികയാണെങ്കിൽ എത്രത്തോളം പേർ വരാൻ സാധ്യതയുണ്ട്? വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനുണ്ടോ? അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അവരെ എയർപോർട്ടിൽ നിന്ന് തന്നെ നിരീക്ഷണത്തിലേക്ക് മാറ്റാൻ ആവശ്യമായ ക്രമീകരണങ്ങളും അതിന്റെ സജ്ജീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എത്ര പേര് വരുമെന്നൊരു വിലയിരുത്തൽ ഇപ്പോഴില്ല. സാധാരണ നിലക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളത് അവിടെ ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ താൽക്കാലിക വിസയിൽ പോയവർ, സന്ദർശക വിസയിൽ പോയവർ, പിന്നെ ചില ജോലിയൊക്കെ പ്രതീക്ഷിച്ച് പോയി ജോലി കിട്ടിയില്ല അപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് ചിന്തിക്കുന്നവർ, ചില ജോലിയുടെ ഭാഗമായി അവിടെ നിന്ന് അതിൻ്റെ വിഷമം വന്നു ഇനി നാട്ടിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്നവർ, പിന്നെ കുടുംബമായി താമസിക്കുന്നവരിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുക എന്നാണ് കരുതുന്നത്. അത്തരം ആളുകൾ വരുന്നതിന് വേണ്ട സൗകര്യം ഏർപ്പെടുത്തുക, അതാണ് ഇപ്പോഴത്തെ യാത്രാ വിഷമം കൊണ്ട് തടസ്സപ്പെട്ടു നിൽക്കുന്നത്. അതിന് വിമാനം അയച്ച് അവരെ കൊണ്ടുവരാൻ തയ്യാറാവണം എന്നാണ് പ്രധാനമന്ത്രിയോട് നമ്മൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി അവർ വരുമ്പോൾ, അവർ വരികയാണെങ്കിൽ ആ വന്നതിന് ശേഷം ഇവിടെ വേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അതിന് വിഷമമില്ല. അവരെ പരിശോധിച്ച് രോഗമുണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ ഭാഗമായി ക്വാറന്റൈൻ ചെയ്യേണ്ടതാണെങ്കിൽ ക്വാറന്റൈൻ ചെയ്ത്, ആശുപത്രിയിൽ പോകേണ്ടതാണെങ്കിൽ ആശുപത്രിയിൽ വിട്ട്, അതിനെല്ലാമുള്ള സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ മറ്റൊരു ഘട്ടമാണ്, ആ ഘട്ടം നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നതല്ല. അത് ഓരോ രാജ്യത്തും എങ്ങനെയൊക്കെ ഇതിനെ ഇത് ബാധിക്കുമെന്നത് നമ്മളാരും പ്രവചന ശക്തിയുള്ളവരെല്ലാവരും, അങ്ങനത്തെ അവസ്ഥ വന്നാൽ എന്ത് എന്നുള്ളത് ആ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഇടപെട്ടതാണ്, നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചതുമാണ്, പ്രധാനമന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, ഈ കാർഗോ വഴിയാണ് ഇപ്പോൾ എത്തിക്കാൻ പറ്റുന്നത്. കാർഗോ വിമാനങ്ങളുണ്ട്, അങ്ങനെ നേരത്തെ ചിലത് വന്നിട്ടുണ്ട്. ആ സ്ഥിതി തന്നെ ഇക്കാര്യത്തിൽ തുടരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ആ നില നമുക്ക് തുറന്നും ആവശ്യപ്പെടാവുന്നതാണ്. യു എയിലൊക്കെ സാധാരണ നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാരോട് പ്രത്യേക നിലയിൽ തന്നെ നല്ല കരുതലോടെ അവരിടപെടുന്ന സ്ഥിതിയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയോട് ഒരു പ്രത്യേക ബന്ധം തന്നെ പുലർത്തി വരുന്നവരാണ് സാധാരണ യു എയിലുള്ളവർ. അറബ് ലോകത്ത് ആകെ തന്നെ നമ്മളെ സമൂഹം വ്യാപിച്ച് കിടക്കുകയാണല്ലോ. അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭേദചിന്തയുണ്ട് എന്ന് നമ്മൾ തിരിച്ചിരിക്കരുത്. അങ്ങനെ ഒരു ഭേദചിന്തയും അവിടെയില്ല. അവിടുത്തെ പൗരനോ മറ്റൊരു പൗരനോ എന്ന നില നോക്കാതെ തന്നെ രോഗം ബാധിച്ചവരെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളാണ് അവരൊരുക്കുന്നത്. ആ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അവരുടെ സാധ്യതക്കനുസരിച്ചുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് നമുക്ക് നേരിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് വളരെയധികം പരിമിതിയുണ്ട്. അതിൽ ചില ഇടപെടലുകൾ ഇപ്പോൾ ഇന്ത്യൻ എംബസി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. ഗവൺമെൻറ്റിൻ്റെ കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ടുള്ള ഇടപെടലേ എംബസിക്കും അവിടെ നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതിൽ
നമ്മൾ വല്ലാതെ വേവലാതിപ്പെടേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ആവശ്യമായ എല്ലാ ഇടപെടലുകളും രാജ്യവും എംബസിയും നടത്തുന്നുണ്ട്. ഇടപെടണം എന്ന് കേന്ദ്രത്തോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ സാങ്കേതിക വിവരങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോ പറഞ്ഞാൽ പറയുന്നതല്ല ശരി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ തരും. അതെ അതെ, ഐ ടി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അതവർ പറയല്ലോ, പറയണ്ടേ അവർക്ക്? അവർക്കിപ്പോൾ അത്തരം കാര്യങ്ങളുടെ പിറകിൽ പോകാനല്ലോ, എനിക്കിപ്പോൾ അതിന് പിറകിൽ പോകാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. അതൊക്കെ ആദ്യമേ ഉള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നതായിരിക്കും നന്നാകുക, അതാണ് നല്ലത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ല, അതാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ യഥാർത്ഥ സംശയമാണെങ്കിൽ ആ സംശയം തീർക്കാൻ ഈ തരത്തിൽ ബന്ധപ്പെട്ടാൽ മറുപടി കിട്ടും. അത് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കും. ഞാൻ ഏതായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കും. ഞാൻ പറയേണ്ടിടത്തോളം പറഞ്ഞു. എനിക്ക് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരിക, അന്നേരം പറയാം. മദ്യാസക്തി കുറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. കാരണം മദ്യാസക്തിയുടെ ഭാഗമായിട്ടുള്ള ആത്മഹത്യയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പക്ഷേ നാട്ടില് കിട്ടുന്ന വിവരം വലിയ തോതിൽ കള്ളവാറ്റ് വർദ്ധിക്കുന്നു എന്നാണ്. ആ കള്ളവാറ്റ് തടയുന്നതിനുള്ള നടപടികൾ വലിയ തോതിൽ എക്സൈസും മറ്റും നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ എല്ലാം കണ്ണിനപ്പുറത്തും കാര്യങ്ങൾ നിർവഹിക്കാൻ പല മാർഗങ്ങളും സ്വീകരിക്കുന്നുവെന്നാണ് കേൾക്കുന്നത്. അത്തരം ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ എല്ലാ സഹായവും നേരത്തെ തേടിയിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് തേടുന്നതല്ല, കേന്ദ്ര ഗവൺമെന്റിനോട് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ നേരിട്ട് കിട്ടുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ നാളേക്ക് ശേഷം പറയുന്നതാണ് നല്ലത്. നാളത്തെ രാവിലെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അല്ല, അതല്ലേ ഇളവിന്റെ കാര്യമല്ലേ? ഇളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നാളെ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം, അതാണ് നല്ലത്. ആ നിലപാട് വ്യക്തമാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അത് അന്താരാഷ്ട്ര ആരോഗ്യ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ നടപടികൾ സ്വീകരിക്കാനാവൂ. ഇവരെ കൊണ്ടുവരുന്നതിന് സാധാരണ നിലക്ക് വേണ്ടത് ഇവിടുന്ന് നമ്മുടെ വിമാനം
അവിടെ പോയി ആളുകളെ കൊണ്ടുവരില്ല ഇന്നത്തെ സാഹചര്യത്തിൽ, മറ്റ് വിമാനങ്ങൾ ഓടാത്ത സാഹചര്യത്തിൽ. അതിന് തയ്യാറാകണമെന്നാണ് ഒരഭ്യർത്ഥന നടത്തിയത്. മറ്റത് മറ്റേ നടപടികൾ ആരംഭിക്കുമ്പോൾ വരുന്ന ആളുകളെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആരിൽ നിന്നും ഈടാക്കുന്ന നിലയിൽ എടുക്കില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് പ്രഖ്യാപനം കേട്ടിട്ട് നമുക്ക് പറയാം എന്താണെന്നുള്ളത്. നാളെ പ്രഖ്യാപനം വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അങ്ങനെ പൂർണ്ണമായൊരു കണക്ക് നമ്മുടെ കയ്യിലില്ല. എന്നാൽ അത്യാവശ്യം ചില ആളുകൾ നമ്മളെ ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. പിന്നെ നമ്മളവിടെയുള്ള എല്ലാ നമ്മുടെ സാമൂഹ്യ സംഘടനകളുണ്ടല്ലോ, ആ സംഘടനകളുടെ പ്രതിനിധികളെല്ലാം കൂടി യോജിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. അതിനാണ് നോർക്കയും സർക്കാരും വലിയ പ്രാധാന്യം കൊടുത്തത്. കാരണം യോജിച്ച് കാര്യങ്ങൾ നീക്കണമെന്നുള്ളത്, അതിനെ അവർ തയ്യാറായിട്ടുണ്ട്. ആ നിലക്കുള്ള നടപടികളാണ് നീങ്ങുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ കോൺസുലേറ്റിനെ അവർ തന്നെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ചയായി പറയേണ്ട കാര്യങ്ങളാണ് അത്. ഞാൻ പറഞ്ഞു, നാളെ അദ്ദേഹം പറയട്ടെ, അതിനുശേഷം നമുക്ക് സംസ്ഥാനത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കാനാവും എന്നത് ഓരോന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം. സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, കേരളത്തിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ ആശുപത്രികൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചു പോരുന്നത്. ഇപ്പം നിങ്ങൾ പേര് പറഞ്ഞ ആശുപത്രികളൊക്കെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേവനം നടത്തി വരുന്ന ആശുപത്രികളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു ഭാഗത്ത് വന്നത് സാധാരണ നിലക്കുള്ള രോഗികളുടെ വരവിന് കുറവ് വന്നിട്ടുണ്ട്. അത് യാത്രക്കും മറ്റുമുള്ള ബുദ്ധിമുട്ട് കാരണമാണ്. അപ്പം സർക്കാർ കാണുന്നത് ഈ കോവിഡിൻ്റെ ഭാഗമായി ചികിത്സിക്കേണ്ട രോഗങ്ങൾ മാറ്റിവെക്കാൻ പാടില്ല. ചിലത് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടാവും, അത് മാറ്റിവെക്കാം. പക്ഷേ സാധാരണ നിലക്ക് തന്നെ ആശുപത്രിയിൽ പോകേണ്ടതും ഡോക്ടറെ കാണേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അത് തുറന്നു പോകേണ്ടതായിട്ടുണ്ട്. അത് സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കാൻ സർക്കാർ ആഗ്രഹിക്കുകയാണ്. ഓരോ സ്വകാര്യ ആശുപത്രിയെയും എങ്ങനെ ഇതിൻ്റെ ഭാഗമാക്കാം, അതിൽ രണ്ട് തരം നടപടികൾ എടുക്കാൻ പറ്റും. ഒന്ന്, കോവിഡുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ ആശുപത്രിയുടെ ഒരു ഭാഗം ഉപയോഗിക്കാം, അത് കോവിഡിന് വേണ്ടി മാറ്റിവെക്കുന്ന സ്ഥലമായിരിക്കും. മറ്റത് സാധാരണ നിലക്കുള്ള ആശുപത്രിയുടെ പ്രവർത്തനം അവിടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നടത്താം. അത് വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകൾ അവർ സാധാരണ നോക്കുന്നുണ്ടാവും, അത്ര സീരിയസ് അല്ലാത്ത കേസുകളും ഉണ്ടാവും. ഇപ്പം ചിലത് മാറ്റിവെക്കേണ്ടത് ചിലപ്പോൾ മാറ്റിവെക്കാൻ കഴിഞ്ഞെന്ന് വരും. എന്നാൽ അത്തരം കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് പോകുന്നുള്ളൊരു സംവിധാനം വേണം. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിപുലമായ പ്രവർത്തന മേഖല നടത്താനാവും. ഇപ്പോൾ കേരളത്തിലാകെ നമ്മുടെ പ്രായമായവർ, രോഗികൾ ഇങ്ങനെ വീടുകളിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് ഡോക്ടർമാരുമായി ബന്ധപ്പെടേണ്ടതുണ്ടാവും. അങ്ങനെ ബന്ധപ്പെടേണ്ട ഡോക്ടറെ അവർക്ക് നേരിട്ട് കിട്ടാനിപ്പോൾ വിഷമമുണ്ട്. കാരണം പ്രായമായവർ ഈ കോവിഡിൻ്റെ ഭീതിയിൽ വീട്ടിൽ തന്നെ ഒരു ക്വാറന്റൈനിൽ കഴിയുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ടെലി മെഡിസിൻ
എന്ന മാർഗത്തിലൂടെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റും. ടെലിഫോണിലൂടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഡോക്ടർമാരെ ചുമതലപ്പെടുത്താൻ പറ്റും. ആ സംസാരത്തിലൂടെ ഒരു ആ ഡോക്ടർക്ക് തോന്നുകയാണ് ഈ രോഗിയെ കാണേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ ഡോക്ടർക്ക് അവിടെ എത്താൻ പറ്റണം. അപ്പോൾ അതിന് ഉദ്ദേശിക്കുന്നത് ഒരു മൊബൈൽ ക്ലിനിക്ക്, ഒരു ഡോക്ടർ, ഒരു സ്റ്റാഫ് നേഴ്സ്, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ് എല്ലാം കൂടിയുള്ള മറ്റ് ആ ക്ലിനിക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും എല്ലാം കൂടി ഒരു മൊബൈൽ ക്ലിനിക്ക് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ പരിശോധന നടത്തി കാര്യങ്ങൾ നടത്തുക. ഇത് നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ ഓരോ സ്ഥലത്തെയും പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ തന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഡോക്ടർമാർ നമുക്കുണ്ടാവില്ല. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രികളിലെ ഡോക്ടർമാരെ കൂടി ഉപയോഗിച്ചു കൊണ്ടുവേണം ഇത് നടത്താൻ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി അവരെ ഉപയോഗിക്കണം എന്നാണ് കാണുന്നത്. നമ്മളൊരു മഹായുദ്ധത്തിലാണല്ലോ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം നമുക്ക് വേണം. ഈ തരത്തിൽ സ്വകാര്യ ആശുപത്രികളെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് അവിടുത്തെ സ്ഥിതി വെച്ച് പരിശോധിക്കാം നമുക്ക്. അങ്ങനെ ആ നിർബന്ധ അവധിയല്ല, ആരെയും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണല്ലോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇന്ന് ഇത്രയും ആളുകൾ ഈ ഘട്ടത്തിൽ ജോലിക്ക് വരിക, വേറൊരു കൂട്ടർ പിന്നെ വരിക എന്ന നിലപാടെടുക്കുന്നതിനൊന്നും നമുക്ക് തടസ്സമില്ല. പക്ഷേ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറ്റ് തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഇതാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അപ്പോൾ നമുക്ക് നേരത്തെ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കും. ഇതെന്താണെന്ന് ഇപ്പം നോക്കിയാലേ പറയാൻ പറ്റും. നമുക്ക് പിന്നീടാകാം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.